ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ടൂറിസം പ്രൊഡക്റ്റ് ഇൻ ഇന്ത്യ, അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. ടൂറിസം എന്താന്ന് നമ്മൾ കുറേ പറഞ്ഞു. ഇനി പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അതായത് നമ്മുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ നീഡ്സ് ആൻഡ് വാൻസ് സാറ്റിസ്ഫൈ ചെയ്യാൻ സഹായിക്കുന്ന ഏതൊരു വസ്തുവിനെയും സർവീസസിനെയും നമുക്ക് പ്രൊഡക്റ്റ് എന്ന് പറയാം. അതായത് നമ്മൾ എല്ലാ ദിവസവും പല പല പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നവരാണ്. അതായത് നമ്മുടെ ഹെയർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ പല പ്രൊഡക്റ്റ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫേസ് കെയറിന് വേണ്ടി പല കോസ്മെറ്റിക് പ്രൊഡക്റ്റും യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ തന്നെ നമ്മുടെ വീട്ടിലെ ദൈനംദിന കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കുറേ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാറുണ്ട്. ഇതെല്ലാം എന്താ ചെയ്യുന്നത്? നമ്മുടെ ആവശ്യം എന്താണോ അത് നമുക്ക് ചെയ്തു തരികയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്നുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ ചില പ്രൊഡക്റ്റ് ഉണ്ട്, അതായത് ചില പ്രൊഡക്റ്റുകൾക്ക് നമ്മളെ അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് കൂടിയുണ്ട്. ആലപ്പുഴ ടൗണിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളെ കണ്ണിൽ ഉടക്കുന്ന ചില കാഴ്ചകളുണ്ട്. എന്താണെന്നറിയോ? അതായത് നമ്മുടെ ഏറ്റവും കൂടുതൽ കയർ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു നാടാണ് നമ്മുടെ ആലപ്പുഴ എന്ന് പറയുന്നത്. അപ്പോൾ ആലപ്പുഴ ടൗണിലൂടെ പോകുമ്പോൾ അതിൻ്റെ റോഡ് സൈഡിൽ അപ്പുറം ഇപ്പുറം എല്ലാം നമ്മുടെ കയർ ഉൽപ്പന്നങ്ങളുടെ പല പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പ്രൊഡക്റ്റുകളൊക്കെ വയ്ക്കുന്ന കണ്ടിട്ടില്ലേ? അതായത് ചവിട്ടി, അതുപോലെ തന്നെ നമ്മുടെ മെത്ത, അതുപോലെ തന്നെ ടെഡി ബിയർ, അങ്ങനെ പല സാധനങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതായത് ആ പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിയില്ലെങ്കിൽ പോലും ഒരു നിമിഷമെങ്കിലും നമ്മൾ അതിനോട് അട്രാക്റ്റ് ആവും. അതായത് ഒരു നിമിഷമെങ്കിലും നമ്മൾ അതിലേക്ക് നോക്കി നിൽക്കാൻ തോന്നും. ടൂറിസം പ്രൊഡക്റ്റിനും ഇങ്ങനൊരു പ്രത്യേകതയുണ്ട്. എന്തെന്ന് വെച്ചാൽ നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്നതും നമുക്ക് പ്ലഷർ കിട്ടുന്നതും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതുമായിട്ടുള്ള എല്ലാ സർവീസസിനെയാണ് നമ്മുടെ ഈ ടൂറിസം പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഈസി ആയിട്ട് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിലെ മുതൽ അല്ലെങ്കിൽ നമ്മുടെ സ്കൂൾ ടൈമിലൊക്കെ വൺ ഡേ ടൂറിന് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന സ്ഥലം എന്ന് പറയുന്നത് വണ്ടർല അല്ലായിരുന്നു. വണ്ടർല ഇപ്പോഴാണ് വണ്ടർല ആയത്, നേരത്തെ അത് വീഗാലാൻഡ് ആയിരുന്നു. അപ്പം നമ്മുടെ വണ്ടർലയിൽ കുറേ റൈഡ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് പെട്ടെന്ന് കയറാം എന്നാൽ പേടിയായിരിക്കും, പക്ഷെ നമുക്കത് കയറണമെന്ന് നമുക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും. നമ്മളത് വലിഞ്ഞ് കയറുകയും ചെയ്യും. അപ്പോൾ ആ റൈഡ്സിലൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്? ആ റൈഡ്സൊക്കെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിക്കാൻ എന്തായാലും ഒക്കത്തില്ലല്ലോ. അപ്പം ആ റൈഡ്സ് ചെയ്യുന്നിട്ട് നമുക്കൊരു ഫീലിംഗ് ആയിരിക്കും. ആ വണ്ടർലായി പോയപ്പോൾ എനിക്കൊരു ഒന്നൊന്നര ഫീലിംഗ് നൽകിയ ഒരു റൈഡായിരുന്നു ഈ റോളർ കോസ്റ്റർ എന്ന് പറയുന്നത്. പേടിയോടാണ് കയറിയെങ്കിലും ഒരു പ്രത്യേക ഫീലിംഗ് നൽകുന്ന ഒരു റൈഡായിരുന്നു അത്. എന്ന് വെച്ചാൽ നമ്മൾ വണ്ടർലായി ചെന്നിട്ട് അതുപോലെ ഒരു അഡ്വഞ്ചറായിട്ടുള്ള ഒരു റൈഡ് കയറിയില്ലെങ്കിൽ പിന്നെ നമ്മൾ അവിടെ പോയതിനൊരു അർത്ഥം കാണത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അത് കയറിയത്. അപ്പോൾ അതുപോലെ നമുക്ക് ഒരു ഫീലിംഗ് കിട്ടിയില്ലേ അവിടുന്ന്, ആ ഫീലിംഗ് കിട്ടുന്ന, അതായത് നമ്മുടെ ആ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ ആ പ്ലേസിലോട്ട് പോയിട്ട് നമുക്ക് കിട്ടിയ ഫീലിങ്സിനെയാണ് നമ്മുടെ ഈ ടൂറിസം പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ടൂറിസം പ്രൊഡക്റ്റിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ആദ്യത്തെ എന്ന് പറയുന്നത് ടാഞ്ചിബിൾ പ്രൊഡക്ട്സ് എന്നും രണ്ടാമത്തെയാണ് ഇൻടാഞ്ചിബിൾ പ്രൊഡക്ട്സ് എന്നും. ടാഞ്ചിബിൾ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് സീൻ ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ടച്ച് ചെയ്യാനും കഴിയുന്ന പ്രൊഡക്ട്സിനെയാണ് നമ്മുടെ ടാഞ്ചിബിൾ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻടാഞ്ചിബിൾ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ഓൾറെഡി നമുക്ക് ഓപ്പോസിറ്റ് ആയിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ. ഇൻടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സീൻ ചെയ്യാനും ടച്ച് ചെയ്യാനും സാധിക്കില്ല, എന്നാൽ നമുക്കത് ഫീൽ ചെയ്യാൻ സാധിക്കും. അതാണ് നമ്മുടെ ഇൻടാഞ്ചിബിൾ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. ഇപ്പം ടാഞ്ചിബിൾ പ്രൊഡക്ട്സിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു എക്സാമ്പിൾസ് ആണ് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ, അക്കോമഡേഷൻ, അതുപോലെ ഫുഡ്. ഇപ്പം ഫുഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ടൂറ് വന്ന്, ഇപ്പം എന്നെ സ്വാഭാവികമായിട്ട് ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ടൂറ് പോകുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഫുഡ് കഴിക്കാൻ. വെറൈറ്റി ഫുഡൊക്കെ ഇഷ്ടപ്പെടാത്തതായിട്ട് ആരും തന്നെ കാണത്തില്ല. അപ്പം മെയിനായിട്ട് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നേരത്തെ പണ്ട് കാലങ്ങളിൽ, അതായത് നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ കാലഘട്ടത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പഴങ്കഞ്ഞായിരിക്കും. അപ്പോൾ ഒരു കാലഘട്ടം ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും നമ്മളോട് പറയും ആ പഴങ്കഞ്ഞ് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇച്ചിരി ഉന്മേഷം കിട്ടുക, അല്ലെങ്കിൽ വണ്ണം വെക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളോട് പഴങ്കഞ്ഞ് കുടിക്കാൻ പറയുമ്പോൾ പറയും ഓ വേണ്ട വേണ്ട എനിക്ക് പഴങ്കഞ്ഞ് വേണ്ടെന്ന് പറയും. എന്നാൽ ഇന്നെന്ന് പറയുന്നത് ഈ പഴങ്കഞ്ഞ് കുറച്ചും കൂടെ മോഡേണായി, അതായത് ചെറിയ ചട്ടിക്കകത്തിലൊക്കെ ആക്കി തലേൻ്റെ കപ്പയും മീൻകറിയൊക്കെ ഇട്ട് കഴിയുമ്പം ഒരു വെറൈറ്റി രീതിയിലാക്കി നമുക്ക് തരുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാമിൽ റീൽസൊക്കെ ഇട്ട് റീലിപ്പോൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ റീലൊക്കെ ഇപ്പോൾ കാണുകയാണെന്നുണ്ടെങ്കിൽ പഴങ്കിനി കടയുടെ റീലൊക്കെ കാണുക, അപ്പോൾ അത് കാണുമ്പോൾ നമ്മൾ അതിൻ്റെ ലൊക്കേഷൻ എവിടാണ് തിരക്കി പിടിച്ചിട്ട് എവിടാണേലും വേണ്ടിയില്ല ആ ലൊക്കേഷൻ തിരക്കി പിടിച്ചിട്ട് നമ്മൾ കഴിക്കാറുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സാധനം അതേ രീതിയിൽ നമുക്ക് വീട്ടിലുണ്ടാക്കുന്നതേ ഉള്ളൂ, പക്ഷേ എന്നാലും നമ്മൾ ആ ലൊക്കേഷൻ എവിടെയാണ് തിരക്കി പിടിച്ച് പോകാറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫുഡിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് മിക്ക ട്രാവലേഴ്സും
ടൂർ പോകാനും ഉദ്ദേശിക്കുന്നത്. കാരണം ഫുഡ് വെറൈറ്റി ആയിട്ട് കിട്ടുന്ന എവിടെയാണോ അവിടെ പോകാനാണ് മിക്കവരും ആഗ്രഹിക്കുന്നത്.